നോ വേർഡ്സ്, ഒരു രക്ഷയില്ല. ഈ പ്രായത്തിൽ വരാൻ പറ്റിയ ഇവന് ഏറ്റവും വലിയ ഭാഗ്യം ഈ സമയത്ത് ഇവന്റെ സമയത്ത് ഒരാൾക്ക് ഇനി കിട്ടിയില്ല. 100 ശതമാനം അങ്ങനൊക്കെ തന്നെ. അമേരിക്കൻ കെ എഫ് സി കഴിച്ചിട്ടോ എല്ലാവർക്കും. അപ്പോൾ ഗൈസ്, നിങ്ങൾ എല്ലാവരും എൻ്റെ കഴിഞ്ഞ വ്ളോഗൊക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ ഉള്ളത് USA-യിലാണ്. USA-യിലെ റിമി ചേച്ചിയുടെ കൂടെ ഷോന് വന്നതാണ്, 1 മന്ത് ഷോന് വന്നതാണ്. അപ്പോൾ നമ്മൾ മുമ്പെയൊക്കെ ഹൂസ്റ്റണിലും ഓസ്റ്റിൻ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്തായിരുന്നു ഉള്ളത്. പക്ഷെ ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മുടെ സ്വന്തം ന്യൂയോർക്കിലാണുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ വ്ളോഗ് ന്യൂയോർക്ക് സിറ്റിയും മൊത്തം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് ഞങ്ങൾ എല്ലാവരും വിചാരിക്കുന്നുണ്ട്. അത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരണമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ ഒരു അടിപൊളി വ്ളോഗ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. നമ്മളൊക്കെ ഇൻസ്റ്റാഗ്രാമിലും പണ്ടൊക്കെ ഇങ്ങനെ ഒരു ഫോട്ടോയിലൊക്കെ കണ്ടിട്ടാണ് ഓഫ് അടിപൊളിയാണ് അവിടെ, എപ്പോഴെങ്കിലുമൊക്കെ അവിടെ ഒന്ന് പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചത്. ഞാനിപ്പോൾ ഇങ്ങനെ വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, എന്തൊക്കെയാണ് നമ്മളിങ്ങനെ വീഡിയോസിലൊക്കെ കണ്ട കാര്യങ്ങൾ നമ്മളിങ്ങനെ നേരിട്ട് കാണുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ന്യൂയോർക്ക് സിറ്റി മൊത്തം എക്സ്പ്ലോർ ചെയ്ത് ഇന്നൊരു അടിപൊളി വ്ളോഗ് ആയിരിക്കും ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ് കേട്ടോ. ഐ ന്യൂയോർക്ക് ടൈംസ് സ്ക്വയർ അതൊക്കെ കാണാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ, എനിക്ക് ഇതാന്നില്ല വേഗം പോകണം. അപ്പോൾ താഴെ വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്, നമുക്ക് നേരെ പോകാം. റെഡി, ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ്, ഞാനേ കോസ്റ്റ്യൂംസ് ഒക്കെ മാറി മാറി ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കുറച്ച് കോസ്റ്റ്യൂംസ് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. റെഡി, അപ്പോ ഗൈസ് ഞാനായിരുന്നു കേട്ടോ എല്ലാം സെറ്റ് ചെയ്തത്. നമുക്ക് ഇവിടെ പോണം, നേരത്തെ എഴുന്നേക്കണം എല്ലാവരും നമ്മൾ പണ്ട്. ഞാനിപ്പോ സെറ്റ് ചെയ്തിട്ട് അച്ഛൻ ഇപ്പൊ വിളിച്ചിട്ട് പറഞ്ഞതെന്ന്, ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോ ചിലപ്പോ മിക്കവാറും വഴക്ക് എഴുതാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് നേരെ താഴെ റിസപ്ഷനിലേക്ക് പോവാം. റെഡി, യെസ്. റിമിച്ചേട്ടാ ഒരു ഹായ് കൊടുക്കൂ. എല്ലാരും ഉണ്ട്. സുമിത്തേട്ടൻ സെറ്റ്. എല്ലാരും ഉണ്ട്. അപ്പൊ എല്ലാരും ഒരുമിച്ച് ഒരു ഹായ് കൊടുക്ക. അപ്പൊ നമ്മൾ ഇന്ന് മൊത്തം ന്യൂയോർക്ക് സിറ്റി ദീപിച്ചേട്ടാ, ന്യൂയോർക്ക് സിറ്റി മൊത്തം എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഇതിലാണ്. അപ്പൊ എല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പൊ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം. ഇതാണ് നമ്മുടെ സ്വന്തം ഡയസ് ചേട്ടൻ, നമ്മുടെ മുത്ത്. ഞങ്ങളുടെ സ്വന്തം ഡയസ് ചേട്ടനാണ്. ഡയസ് ചേട്ടൻ, നമ്മളിന്ന് തകർത്തല്ലേ? പിന്നെ എല്ലാവരും ന്യൂയോർക്ക് സിറ്റി മൊത്തം ഒന്ന് വിളിച്ചിട്ട് കയ്യിലാണ് കഴിച്ചു. ഓൾ സെറ്റ് ഫോർ ദ ന്യൂയോർക്ക് സിറ്റി ട്രിപ്പ്. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അതാ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ എല്ലാവരും സെറ്റായി വിചാരിക്കുന്ന ആരോ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അപ്പോൾ ഗൈസ്, നമ്മളിവിടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളെല്ലാവരും കയറിയിട്ടുണ്ട്. അതാണ് നമ്മളെ വണ്ടി ഓടിക്കുന്ന ചേട്ടൻ സുഭാഷ് ചേട്ടൻ. സുഭാഷ് ചേട്ടൻ ഒരു ഹായ് കൊടുക്കും. സുഭാഷ് ചേട്ടൻ ഒരു പവർ ഇല്ലാത്ത ഓൾവേസ് നമ്മുടെ സ്വന്തം ലിൻ ചേട്ടൻ. ലിൻ ചേട്ടൻ, എങ്ങനെ ഉണ്ടായിരുന്നു അമേരിക്കൻ വിശേഷങ്ങൾ പറയൂ. ഇതുവരെ എല്ലാരും ഒന്ന് ഒരു ഹായ് കൊടുക്കാം. പോവല്ലേ? റെഡിയല്ലേ? അപ്പൊ നമ്മള് യാത്ര തുടങ്ങാണ്. ലെറ്റ്സ് ഗോ. ചോ
ഇതാണ് അമേരിക്കയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. ാണ് വന്നിട്ട് ഇമിഗ്രേഷൻ നടത്തിയിട്ട് ഇവിടെ വരും. ഇവിടുന്നാണ് ഫിലാഡൽഫിയ ചിക്കാഗോയ്ക്കൊക്കെ ട്രെയിൻ പോകേണ്ടത്. ആ ട്രെയിനിന്റെ ഇതാണ് ഈ കിടക്കുന്നത്. എല്ലാം പൊളിഞ്ഞു പൊളിഞ്ഞായി പോയി. അപ്പൊ ഗായ്സ് നമ്മള് ഇവിടെ ലിബർട്ടി പാർക്കിൽ എത്തിയേക്കാണ്. ഇവിടെ ഒരു കേട്ടോ, ഇവിടെ മൊത്തം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അടിപൊളിയാണ്. അടിപൊളി. സുമിത്തേട്ടനൊക്കെ ഇതിന് മുമ്പ് ഇവിടെ ഒക്കെ വന്നിട്ടുണ്ട്. പൊന്നിസേട്ടനൊക്കെ വന്നിട്ടുണ്ട്. ഇവരെല്ലാരും വന്നിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ അതിന്റെ ഒരു ഇത് ഓഫ്. അടിപൊളി. ഇവർ വരാൻ പറ്റിയ ഇവന് ഇത് ഈ പ്രായത്തിൽ വരാൻ പറ്റിയ ഇവന് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഈ സമയത്ത് ഇവന്റെ സമയത്ത് ഒരാൾക്ക് ഇനി കിട്ടിയില്ല. 100% അങ്ങനെയൊക്കെ തന്നെ. നാല്പത്തിരണ്ട് വർഷം ഈ ഫീൽഡിലായ ഞാൻ. നമ്മുടെ സ്വന്തം പ്രിൻസേട്ടനാണ് കേട്ടോ. അമ്പു ആരടി. അപ്പൊ ഗായ്സ് ഇവിടുത്തെ മെയിൻ വ്യൂ ഞാനിത് ഇപ്പൊ കാണിച്ചു തരാം. നമ്മൾ ഏകദേശം എത്തിക്കണ് റെഡി. 1, 2, 3 yes. ഓ നോ. Come on, Vijay. Come on, Vijay. Thank you so much. Thank you so much. അപ്പോൾ ഗൈസ് ഞാൻ നൈസായിട്ടൊന്ന് കോസ്റ്റ്യൂം മാറി. ഇനിയിപ്പോൾ നമ്മുടെ നേരെ സിറ്റിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ സിറ്റിയിലെ കാഴ്ചകൾ നമുക്ക് കാണാം. റെഡി. നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ സെറ്റാണ്. ഇനി നേരെ സിറ്റിയിലേക്ക് പാർക്ക് ചെയ്യാൻ. അപ്പോൾ ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മുടെ KFC-യിലെത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ KFC ഒരു രക്ഷയില്ല കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം രാത്രി പ്രോഗ്രാം കഴിഞ്ഞിട്ട് കഴിച്ചായിരുന്നു. ഒരു രക്ഷയില്ലാത്ത KFC ആണ്. അപ്പോൾ ഞങ്ങളിനി KFC കഴിച്ചിട്ട് വരാം. അമേരിക്കൻ KFC കഴിച്ചിട്ട് വരാം കേട്ടോ. എല്ലാവരും ഉള്ളിലുണ്ട്. നമുക്ക് ഓരോരുത്തരെയും എൻട്രി വീണ്ടും നമുക്ക് എടുക്കാം. റെഡി. എടുക്കുക അനുവേട്ടാ. യു ക്യാൻ. ഇതൊരു രക്ഷയില്ല കേട്ടോ. ഇതും KFC-യും ഒന്നും ഒരു രക്ഷയില്ല. എന്തൊക്കെയാടേ ഇവിടെ കാണുന്നേ. ഗൈസ്
നമ്മൾ ന്യൂയോർക്ക് സിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. എൻ്റെ ഞാനെൻ്റെ കോസ്റ്റ്യൂമൊക്കെ മാറി സെറ്റാണ്. ഗായ്സ് ഇത് നോക്കാൻ തന്നെ എന്തൊരു പണിയാണെന്നറിയോ, ഞാനിപ്പോൾ ഇത് വൈഡിൽ ഇട്ടേക്കുക. ഇവിടെ നമ്മുടെ നാട്ടിലെപ്പോലെ തന്നെ ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ. മൊത്തം ഇനിയിപ്പോ ഇതിന്റെ ഉള്ളില് സംഭവം അങ്ങോട്ടേക്ക് പോവാം. റെഡി, ലെറ്റ്സ് ഗോ. എങ്ങനെയുണ്ട്? വിഷയമില്ല അല്ലേ? നമ്മളല്ലേ ഫോണിലും ഫോട്ടോയിലൊക്കെ കണ്ട സാധനങ്ങൾ ഇത് നമ്മൾ ലൈവായിട്ട് കാണുന്ന ഒരു പ്രത്യേക അനുഭവം. നാട്ടിലത്തെ പോലെ ഭയങ്കര ചൂടൊന്നുമില്ല. ഇവിടെ ഒരു ചൂടുണ്ടെങ്കിലും തണുത്ത കാറ്റടിക്കുന്നതിനെ കൊണ്ട് അതില് ഗൈസ്, പണ്ട് ട്രേഡ് സെന്റർ ഉണ്ടായിരുന്ന സ്ഥലമാട്ടോ ഇത്. അതിന് പകരമായിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഗൈസ്, വർഷങ്ങൾക്ക് ശേഷം ശ്രീനാഥേട്ടൻ നമ്മുടെ ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നു. ശ്രീനാഥേട്ടൻ എവിടെ പോയേക്കായിരുന്നു? കൊച്ചച്ചൻ്റെ വീട്ടിലാ. കൊച്ചച്ചൻ്റെ വീട് പോയേക്കുമായിരുന്നു. ഞാൻ ശ്രീനാഥേട്ടനെ മിസ് ചെയ്തു. അപ്പൊ ശ്രീനാഥേട്ടൻ വീണ്ടും യെസ്. അപ്പൊ നമ്മളിപ്പോ ഒരു ഗിറ്റാർ സെന്ററിൽ പോവാണ്. ഇവിടെ എല്ലാരും പറഞ്ഞു അമേരിക്കയ്ക്ക് വരാണെങ്കിൽ അവിടുത്തെ ഗിറ്റാർ സെന്ററിൽ ഒന്ന് കയറണമെന്നില്ല, നേരെ കയറാൻ കൂടി. ഇതാണ് ഗിറ്റാർ സെന്റർ. ഓ ഉണ്ടോ മോനെ, ടൈം സ്ക്വയറിലല്ല ഉള്ളത്, ടൈം സ്ക്വയറിലേക്ക് നമ്മൾ നടന്ന് കയറണം. അപ്പോ റെഡി. എന്താടാ ഇത് ഗായ്, സൂര്യ രക്ഷയില്ല. എന്താ പറയണ, അവർ ഫ്രണ്ടിലോട്ടുണ്ട്. വാ വാ, അതെ കിട്ടിട്ട്. ഓഫ്, നോ വേർഡ്സ്, ഒരു രക്ഷയില്ല. അയ്യോ, ബസ് വന്ന് കയറുന്ന ബിൽഡിംഗ് ആയിരുന്നു. ഇവിടുന്ന് എല്ലാ ഇടത്തേക്കും പോകുന്നു. ഈ കാണുന്ന ബിൽഡിങ്ങിന് മുകളിലേക്ക് നോക്കാണ്, ആ ബിൽഡിങ്ങിന് മുകളിൽ നോക്കിയാണ് ബസ്. ഇവിടെ നോക്കണം, ബസ് കിടക്കണം ഇവിടെയൊക്കെ. അതിന്റെ മുകളിലെ ഫ്ലോറിലെല്ലാം ഉണ്ട്. ഇത് കംപ്ലീറ്റ് ചെയ്ത ഫോട്ടോ അതോറിറ്റി എന്ന് പറയും. ഫോട്ടോ അതോറിറ്റി നിങ്ങൾ നേരത്തെ കണ്ട ഫോട്ടോസും വീഡിയോസും ഒക്കെ ആയിരുന്നു നമ്മുടെ ന്യൂയോർക്കിലെ ഇന്നത്തെ ഒരു മൊത്തം ഡേ. ഒരു രക്ഷയില്ലാത്ത ദിവസമായിരുന്നു. ആ, മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു കേട്ടോ, അടിപൊളി. അപ്പൊ നിങ്ങൾ എല്ലാരും വീഡിയോ എൻജോയ് ചെയ്തു വിചാരിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? സത്യമായിട്ട് ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെ വീഡിയോയിലും ഫോട്ടോയിലൊക്കെ പണ്ട് കണ്ട സാധനം നേരിട്ട് കാണുമ്പോ കിട്ടുന്ന ന്യൂയോർക്കുന്നൊക്കെ ഇങ്ങനെ പുസ്തകങ്ങളിലായിട്ടും വാർത്തകളിലും കാണുകയും കേൾക്കുകയും ചെയ്യുന്നില്ലാതെ നേരിട്ട് കാണുക എന്ന് പറയുന്നൊരു
അത് പ്രതീക്ഷിച്ചിരുന്നില്ല. അത് വലിയ നല്ല എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും അടിപൊളി, നമ്മുടെ സ്പൈഡർമാനൊക്കെ ചാടിയതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ, പക്ഷെ ഇത് നേരിട്ട് കണ്ടപ്പോൾ ഹാപ്പി. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ മറക്കണ്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ബെൽ ബട്ടണൊക്കെ അമർത്തി സെറ്റാക്കിക്കോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.